നമസ്കാരം കേരളത്തിനു വേണ്ടി കർഷകരുടെ ഭൂമി ഏറ്റെടുക്കുന്നതിനെ കേരളത്തിലെ സി പി എം ന്യായീകരിക്കുമ്പോൾ തമിഴ്നാട്ടിലെ കർഷകരുടെ ഭൂമി എക്സ്പ്രസ് ഹൈവേക്ക് വേണ്ടി ഏറ്റെടുക്കുന്നതിനെതിരെയുള്ള സമരത്തിലാണ് സി പി എം കേന്ദ്ര ഘടകം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും സംയുക്ത സംരംഭമായ കുറുമ്പുപാളയം സത്യമംഗലം എക്സ്പ്രസ് ഹൈവേക്കെതിരെയാണ് കർഷകർ കഴിഞ്ഞ ഒരു വർഷമായി സമരം നടത്തുന്നത് ഈ കഴിഞ്ഞ ദിവസം കോയമ്പത്തൂർ ടൗണിൽ നടന്ന കർഷക സമരത്തിന് സി പി എമ്മിന്റെ ലോക്സഭാംഗമായ പി ആർ നടരാജൻ പിന്തുണ നൽകി രംഗത്ത് വന്നിരുന്നു വികസന പ്രവർത്തനങ്ങൾക്കായി കർഷകരുടെ ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരായി വിവിധ സംസ്ഥാനങ്ങളിൽ സി പി എം കർഷകരോടൊപ്പം ചേർന്ന സമരത്തിലാണ് മഹാരാഷ്ട്രയിൽ ബുള്ളറ്റ് ട്രെയിനിനെതിരായും തമിഴ്നാട്ടിൽ എക്സ്പ്രസ് ഹൈവേക്കെതിരായും കർഷകർ നടത്തുന്ന സമരത്തിനൊപ്പമാണ് സി പി എം എന്നാൽ കേരളത്തിൽ കേറയിലിനു വേണ്ടി ഭൂമി ഏറ്റെടുക്കുന്നതിനെ അനുകൂലിച്ചുകൊണ്ട് വീട് വീടാന്തരം ന്യായീകരിച്ച് നടക്കുകയാണ് പാർട്ടി നേതാക്കളും അവർ നേതൃത്വം കൊടുക്കുന്ന മുന്നണിയും ഒരു വശത്ത് കർഷക പ്രേമം പറയുകയും മറുവശത്ത് കർഷക ദ്രോഹം നടത്തുകയും ചെയ്യുന്ന പാർട്ടിയാണ് സി എന്ന യാഥാർത്ഥ്യമാണ് ഇതിലൂടെ പുറത്തു വരുന്നത് എക്സ്പ്രസ് ഹൈവേയ്ക്ക് വേണ്ടിയും ഗെയിൽ പൈപ്പ് ലൈനു വേണ്ടിയും കർഷകരുടെ ഭൂമി ഏറ്റെടുക്കുന്നതിനെ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് കോയമ്പത്തൂർ എം ആയ നടരാജൻ പറഞ്ഞു കർഷകരുടെ മൂവായിരം ഏക്കറോളം ഭൂമിയാണ് എക്സ്പ്രസ് ഹൈവേയ്ക്ക് വേണ്ടി ഏറ്റെടുക്കാൻ ഒരുങ്ങുന്നത് കർഷകരുടെ ഭൂമി ഏറ്റെടുക്കുന്നതിനു പകരം ഫ്ളൈ ഓവറുകൾ നിർമ്മിച്ചാൽ മതിയെന്ന് അദ്ദേഹം പറഞ്ഞു മഹാരാഷ്ട്രയിലെ ബുള്ളറ്റ് ട്രെയിനിനെതിരായുള്ള സമരം നയിക്കുന്ന പാർട്ടി കേരളത്തിൽ അർദ്ധ അതിവേഗ റെയിൽ പദ്ധതിയായ സിൽവർ ലൈനിനെ പിന്തുണയ്ക്കുകയാണ് ഇങ്ങനെ തരാതരം പോലെ നിലപാടുകൾ സ്വീകരിക്കുന്ന പാർട്ടിയായി സി പി എം മാറുന്നു എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പരക്കെ ഉയരുന്ന ആക്ഷേപം കേരയിൽ പദ്ധതി കടന്നുപോകുന്ന പ്രദേശങ്ങളിലെ ജനങ്ങളുടെ എതിർപ്പ് ലഘൂകരിക്കാൻ വേണ്ടി ഇന്നു മുതൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ വിശദീകരണ യോഗങ്ങൾക്ക് തുടക്കമിടുകയാണ് വരും ദിവസങ്ങളിൽ ജില്ലകൾ കേന്ദ്രീകരിച്ചുള്ള വിശദീകരണ യോഗങ്ങൾ നടത്താൻ എൽ ഡി എഫ് തീരുമാനിച്ചിട്ടുണ്ട് വീടുകൾക്കേറിയുള്ള പ്രചാരണങ്ങളടക്കം വീണ്ടും ബോധവൽക്കരണ പരിപാടികൾക്കാണ് മുന്നണി ശ്രമിക്കുന്നത് ഭൂമി ഏറ്റെടുക്കലിനെതിരെ ജനകീയ സമിതികളുടെയും പ്രതിപക്ഷ പാർട്ടികളുടെയും നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധങ്ങൾ നടന്നുവരികയാണ് ഇതിനെ തുടർന്ന് സാമൂഹ്യ ആഘാത പഠനം അടക്കമുള്ള പരിപാടികൾ നിർത്തിവച്ചിരിക്കുകയാണ് എന്തായാലും അതിർത്തിക്കപ്പുറം കേന്ദ്ര സർക്കാരിനെതിരായി നിന്നുകൊണ്ട് കർഷകർക്കെതിരായി അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുകയും അതിർത്തിക്ക് ഇപ്പുറത്ത് നിന്നുകൊണ്ട് സംസ്ഥാനത്തിനകത്ത് പാവപ്പെട്ടവരുടെ കിടപ്പാടം പോലും നഷ്ടപ്പെടുത്തുന്ന വിധത്തിൽ കേരയിൽ പദ്ധതിക്ക് രൂപം കൊടുക്കുകയാണ് സി പി എം ഇതിലൂടെ സി പി എമ്മിന്റെ ഇരട്ടത്താപ്പ് നയമാണ് ഇപ്പോൾ പരക്കെ ചോദ്യം ചെയ്യപ്പെടുന്നത് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്